don't work for media. Work up to the media, to the responsibilities, loyal responsibilities of the media. ഇതിന്റെ അർത്ഥം നിങ്ങൾ എന്തായാലും ശശി തരൂർ സാറിനോട് ചോദിച്ച് മനസ്സിലാക്കണം. അദ്ദേഹത്തിന് കൃത്യമായി പറഞ്ഞു തരാൻ സാധിക്കും. എന്താണ് ഞാൻ അന്ന് പറഞ്ഞത്? ബ്രാഹ്മണ സഭയുടെ ഒരു സമ്മേളനത്തിൽ ഏതാണ്ട് 3000 5000 എന്നൊക്കെ പറയുന്ന എണ്ണം അവർ പറയുന്നതാണ്. അത്രയും പേരെ അഭിസംബോധന ചെയ്ത് ഞാൻ സംസാരിച്ചത് സത്യത്തിൽ ശബരിമല വിഷയം 2018 ഉണ്ടാകുന്നത്. ഈ പ്രസംഗം നടക്കുന്നത് 2016 ഒക്ടോബറിലാണ്. അന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് അസൂയയാണ് ഈ പൂണൂലിട്ട വർഗത്തിനോട്, പ്രത്യേകിച്ച് പൂണൂലിടാത്തവരും അമ്പലങ്ങളിൽ കയറി പൂജ ചെയ്യുന്നുണ്ട്, അവസ്ഥ എനിക്കറിയാം. പക്ഷെ ശബരിമലയെ സംബന്ധിച്ച് കേരള സർക്കാരിൻ്റെ ഇടതും വലതും നടുവും ഒക്കെ ഭരിച്ച കാലത്തും അവർ തന്നെയാണ് ഈ പൂജാ ക്രമീകരണങ്ങളെല്ലാം ചെയ്യുന്നത്. അത് ചെയ്താൽ അത് തുടർന്നില്ലെങ്കിൽ ഉണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ചൊക്കെ എല്ലാവർക്കും നല്ല ബോധ്യം ഉണ്ടാകുമായിരിക്കും. അതുകൊണ്ടായിരിക്കും, അതൊരു സമ്പ്രദായമാണ്. അപ്പൊ ഞാൻ അന്നൊക്കെയും എത്രയോ പടിപൂജകൾ അവിടെ ചെയ്തിരിക്കുന്നു, എത്രയോ ഉദയാസ്തമന പൂജകൾ അവിടെ ചെയ്തിരിക്കുന്നു. ഏതാണ്ട് 47 മലചവിട്ടലുകൾ നടത്തിയ പാദങ്ങളാണ് എൻ്റെത് എന്നല്ല ഞാൻ പറയുന്നത്, ഹൃദയമാണ് എൻ്റെത്. അയ്യനെ, എൻ്റെ അയ്യന്ന് വേറെ ആരെങ്കിലും പറഞ്ഞ് നിങ്ങൾ അതിന് മുമ്പ് കേട്ടിട്ടുണ്ടോ എന്നെനിക്ക് തോന്നുന്നില്ല. എൻ്റെ അയ്യൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ബിഗർ ബ്രദർ. എനിക്ക് അയ്യപ്പൻ ദൈവമല്ല, എൻ്റെ സ്വന്തം സഹോദരനാണ്. ആ സഹോദരൻ സന്യാസം സ്വീകരിച്ച് അച്ഛനോടും അമ്മയോടും, എൻ്റെ അച്ഛനോടും അമ്മയോടും കലഹിച്ച് പോയി ഒരു ബോർഡിംഗ് സ്കൂളിലിരിക്കുന്നു. വെക്കേഷൻ കാലത്ത് പോലും ഇങ്ങോട്ട് വരത്തില്ല. അങ്ങോട്ട് ചെന്ന് കാണണം, അമ്മയെ തീരെയും കാണണ്ട എന്ന് പറയുന്ന എൻ്റെ അയ്യൻ. അപ്പൊ ഈ ഇന്നലെയിലെ പോലെ ഒരു വേദന കൊണ്ട് നമ്മൾ പുളഞ്ഞാടി ചെന്ന് കണ്ട് നിർവൃതിയായി ഒരു പകറ്ററി, ഇതാണ് അവിടുത്തെ ഭക്തി സങ്കല്പം. മറ്റൊരു ക്ഷേത്രത്തിലേക്കും ഇല്ലാത്തതുപോലെ ഇതൊരു കുടുംബ, ഓരോ കുടുംബത്തിൻ്റെയും അവകാശമായി ഒരു ആചാരമര്യാദയെ കൊണ്ട് നടക്കുന്ന ഒരു പ്രക്രിയ എന്ന് പറയുന്നത് ശബരിമലയിൽ മാത്രമേ നടക്കുന്നുള്ളൂ. ഒരു മുത്തശ്ശൻ അദ്ദേഹത്തിൻ്റെ മകനെ കൊണ്ടുപോകും, പെൺമക്കൾ പ്രായമറിയിക്കുന്നതിന് മുമ്പ് കൊണ്ടുപോകുന്നു, ആ മകൻ പിന്നീട് അദ്ദേഹത്തിൻ്റെ മക്കളെ അതുപോലെ കൊണ്ടുപോകുന്നു, ആ മക്കൾ പിന്നെ അവരുടെ മക്കളെ കൊണ്ടുപോകുന്നു, അതുപോലെ തന്നെ കൊണ്ടുപോകുന്നു. ഇതിൽ ആർക്കാണ് ഇത്ര സുഖക്കേട്? അതങ്ങനെ തുടർന്നോട്ടെ. മതാനുഷ്ഠാനങ്ങളുടെ കാര്യത്തിൽ എല്ലാ മതങ്ങൾക്കും ശുദ്ധമായ വഴികളുണ്ട്, അതവർ നിർവഹിച്ചു കൊള്ളട്ടെ. ഒരു മതത്തിനെ ദ്രോഹിക്കുമ്പോൾ മറ്റൊരു മതം സന്തോഷിക്കുന്നത് ഒരു കാലത്തും നല്ല കാര്യമല്ല.